നെക്സ്റ്റ് ആണ് അംദാൽസ് ലോ ഓക്കേ അതായത് ഇപ്പോ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ എന്തെങ്കിലും ഒരു പോർഷൻ ഇംപ്രൂവ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ അതാണ് നമ്മൾ ഈ അംദാൽസ് ലോ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓക്കേ അതായത് ഒരു സ്പീഡ് അപ്പ് എത്രത്തോളം സ്പീഡ് അപ്പ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും ഒരു പർട്ടിക്കുലർ ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് എത്രത്തോളം സ്പീഡ് അപ്പ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അംദാൽസ് ലോ വെച്ചിട്ട് നോക്കുന്നത് സോ അംദാൽസ് ലോ ഡിഫൈൻസ് ദി സ്പീഡ് അപ്പ് ദാറ്റ് ക്യാൻ ബി ഗെയിൻഡ് ബൈ യൂസിങ് എ പർട്ടിക്കുലർ ഫീച്ചർ ഓക്കേ ഓക്കേ അപ്പോൾ നമുക്ക് സ്പീഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ സ്പീഡ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പെർഫോമൻസ് ഫോർ ദ എൻറ്റയർ ടാസ്ക് യൂസിങ് എൻഹാൻസ്മെൻറ്റ് വെൻ പോസിബിൾ ഡിവൈഡഡ് ബൈ പെർഫോമൻസ് ഫോർ ദ എൻറ്റയർ ടാസ്ക് വിതൗട്ട് യൂസിങ് എൻഹാൻസ്മെൻറ്റ് ഓക്കെ ഇപ്പോൾ ഇത് തമ്മിലുള്ളൊരു റേഷ്യോ ആണ് സ്പീഡ് അപ്പ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എക്സിക്യൂഷൻ ടൈമിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സിക്യൂഷൻ ടൈം വെച്ചിട്ട് നമ്മൾ ഈ സ്പീഡ് അപ്പിൻ്റെ ഇക്വേഷൻ എങ്ങനെ പറയുക എക്സിക്യൂഷൻ ടൈമും പെർഫോമൻസും ഇൻവേഴ്സ് ആണ് അല്ലേ വൺ ബൈ എക്സിക്യൂഷൻ ടൈമാണ് പെർഫോമൻസ് അല്ലേ അല്ലെങ്കിൽ വൺ ബൈ പെർഫോമൻസ് ആണ് എക്സിക്യൂഷൻ ടൈം സോ എക്സിക്യൂഷൻ ടൈമിൻ്റെ കേസിൽ പറയുമ്പോൾ എക്സിക്യൂഷൻ ടൈം ഫോർ ദി എൻറ്റയർ ടാസ്ക് വിത്തൗട്ട് യൂസിങ് എൻഹാൻസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ എക്സിക്യൂഷൻ ടൈം ഫോർ ദി എൻറ്റയർ ടാസ്ക് ബൈ യൂസിങ് എൻഹാൻസ്മെൻറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ എക്സിക്യൂഷൻ ടൈമിൻ്റെ കേസിൽ പറയുമ്പോഴാണ് നമ്മൾ ഈ സ്പീഡ് അപ്പിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ബൈ യൂസിങ് എൻഹാൻസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ വിത്തൗട്ട് യൂസിങ് എൻഹാൻസ്മെൻറ്റ് പെർഫോമൻസിൻ്റെ കേസിൽ എക്സിക്യൂഷൻ്റെ കേസിൽ വരുമ്പോൾ വിത്തൗട്ട് യൂസിങ് എൻഹാൻസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ യൂസിങ് ദി എൻഹാൻസ്മെൻറ്റ് ഇനി ഈ സ്പീഡ് അപ്പ് രണ്ട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഓക്കെ അറ്റ് ലീസ്റ്റ് ദ സ്പീഡ് അപ്പ് ഫ്രം സം എൻഹാൻസ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടു ഫാക്ടേഴ്സ് ഓക്കെ അതിൽ ഫസ്റ്റ് വൺ ആണ് ഫ്രാക്ഷൻ എൻഹാൻസ്മെൻറ്റ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് ഇത് താഴെ എഴുതുക കേട്ടോ ദെൻ രണ്ടാമത്തതാണ് സ്പീഡ് അപ്പ് എൻഹാൻസ്ഡ് സോ സ്പീഡ് അപ്പ് എന്ന് പറയുന്ന സ്പീഡ് അപ്പ് രണ്ട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഒന്ന് ഫ്രാക്ഷൻ എൻഹാൻസറും രണ്ടാമത്തത് എന്താ സ്പീഡ് അപ്പ് എൻഹാൻസ്ഡുമാണ് അതായത് എത്രത്തോളം ഫ്രാക്ഷൻ അതായത് ഒരു കമ്പ്യൂട്ടേഷൻ്റെ ടൈമിൽ എത്രത്തോളം ഫ്രാക്ഷനാണ് നമ്മൾ എൻഹാൻസ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ടൈം ദാറ്റ് ഈസ് ഈ 20 സെക്കൻഡ് അതായത് 20 സെക്കൻഡ് ഈ 20 സെക്കൻഡ് ഓഫ് ദ എക്സിക്യൂഷൻ ടൈം ഓഫ് എ പ്രോഗ്രാം ദാറ്റ് ടേക്സ് 60 സെക്കൻഡ് ഇൻ ടോട്ടൽ ഓക്കെ 20 സെക്കൻഡ് ഓഫ് ദ എക്സിക്യൂഷൻ പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈം ഓഫ് എ പ്രോഗ്രാം ദാറ്റ് ടേക്സ് 60 സെക്കൻഡ്സ് ഇൻ ടോട്ടൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻഹാൻസ്മെൻറ്റ് യൂസ് ചെയ്യാം സോ ഫ്രാക്ഷൻ എൻഹാൻസ്മെൻറ്റ് എങ്ങനെ വരും 20 ÷ 60 എന്ന് വരും ഓക്കെ ദാറ്റ് ഈസ് ഈ 20 സെക്കൻഡ് ഓഫ് ദ എക്സിക്യൂഷൻ ടൈം ഓഫ് എ പ്രോഗ്രാം ടേക്ക് 60 സെക്കൻഡ് ഇൻ ടോട്ടൽ ദെൻ വി ക്യാൻ യൂസ് എൻഹാൻസ്മെൻറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ÷ 60 ഇത് ഈ വാല്യൂ ഇതിൽ കിട്ടുന്ന വാല്യൂ അപ്പോൾ എത്രയാണ് വരിക 1/3 അല്ലേ ആ വാല്യൂ വരിക അതിനെയാണ് നമ്മൾ പറയുക ഫ്രാക്ഷൻ എൻഹാൻസർ എന്ന് പറയുക ഈ വാല്യൂ എപ്പോഴും എന്തായിരിക്കും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും ഇപ്പോൾ ഫ്രാക്ഷൻ എൻഹാൻസ്ഡിൻ്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും ഓക്കെ അടുത്തതാണ് സ്പീഡ് അപ്പ് എൻഹാൻസ്ഡ് അതായത് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഗെയിൻ ചെയ്തിട്ടുണ്ട് എൻഹാൻസ്ഡ് എക്സിക്യൂഷൻ മോഡിൽ എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സ്പീഡ് അപ്പ് എൻഹാൻസ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഈസ് ഹൗ മച്ച് ഫാസ്റ്റർ ദ ടാസ്ക് വുൾഡ് റൺ ഇഫ് ദ എൻഹാൻസ്ഡ് മോഡ് വേർ യൂസ്ഡ് ഫോർ ദി എൻറ്റയർ പ്രോഗ്രാം ഓക്കെ അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ മൊത്തമായിട്ട് നമ്മൾ എൻഹാൻസ് മോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം സ്പീഡിൽ ആ പ്രോഗ്രാം റണ്ണ് ചെയ്യും അതായത് സ്പീഡ് അപ്പ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എൻഹാൻസ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം സ്പീഡിലായിരിക്കും ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക നമ്മൾ എൻഹാൻസ്ഡ് മോഡിൽ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം സ്പീഡിൽ ആ പ്രോഗ്രാം റൺ ചെയ്യുന്നുള്ളതാണ് എൻഹാൻസ്ഡ് സ്പീഡ് അപ്പ് എൻഹാൻസ്ഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ദാറ്റ് ഈസ് ദ ഇമ്പ്രൂവ്മെൻറ്റ് ഗെയിൻഡ് ബൈ ദി എൻഹാൻസ്ഡ് ഇമ്പ്രൂവ്മെൻറ്റ് ഗെയിൻ ബൈ ദി എൻഹാൻസ്ഡ് എക്സിക്യൂഷൻ മോഡ് ഓക്കെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എൻഹാൻസ്ഡ് മോഡ് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആണ് ഫോർ സം പോർഷൻ ഓഫ് ദി പ്രോഗ്രാം ദാറ്റ് ക്യാൻ കംപ്ലീറ്റ്ലി യൂസ് ദി മോഡ് പക്ഷേ ഒറിജിനൽ മോഡിൽ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 5 സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ സ്പീഡ് അപ്പ് എൻഹാൻസ്ഡ് എന്ന് പറയുന്നത് 5/2 ആണ് ഓക്കെ അതായത് എൻഹാൻസ്ഡ് മോഡിൽ 2 ഒറിജിനൽ മോഡിൽ 5 സെക്കൻഡും എടുക്കണമെങ്കിൽ സ്പീഡ് അപ്പ് എൻഹാൻസ്ഡ് എന്ന് പറയുന്നത് എത്രയാണ് 5/2 ദാറ്റ് ഈസ് 2.5 ആണ് വരിക ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടുന്ന 2.5 ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 സോ നമുക്ക് പറയാം സ്പീഡ് അപ്പ് എൻഹാൻസ്ഡ് എന്ന് പറയുന്നത് എപ്പോഴും 1 കൂടുതലായിരിക്കും ഓക്കെ അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എന്താണ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡും സ്പീഡ് അപ്പിൻ്റെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും സ്പീഡ് അപ്പ് എൻഹാൻസ്ഡിന്
ഇനി ഇത് വെച്ചിട്ട് അംദാസ് ലോയിൽ വരുന്ന ഒരു ഇക്വേഷൻ ആണ് ന്യൂ എക്സിക്യൂഷൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ആണ് എക്സിക്യൂഷൻ ടൈം ന്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിക്യൂഷൻ ടൈം ഓൾഡ് അത് ഓൾഡ് എക്സിക്യൂഷൻ ടൈം ഇൻറ്റു വൺ മൈനസ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് പ്ലസ് ഫ്രാക്ഷൻ എൻഹാൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് അപ്പ് എൻഹാൻസ് ഓക്കെ വൺ മൈനസ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് പ്ലസ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് ഡിവൈഡഡ് ബൈ സ്പീഡ് അപ്പ് എൻഹാൻസ്ഡ് ഇങ്ങനെയാണ് നമ്മൾ പുതിയ എക്സിക്യൂഷൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ ഓൾഡ് എക്സിക്യൂഷൻ ടൈം ഇൻറ്റു വൺ മൈനസ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് പ്ലസ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് ഡിവൈഡഡ് ബൈ സ്പീഡ് അപ്പ് എൻഹാൻസ്ഡ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓവറോൾ സ്പീഡപ്പ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം സ്പീഡ് അപ്പ് ഓവറോൾ ഈക്വൽ ടു എക്സിക്യൂഷൻ ടൈം ദാറ്റ് ഈസ് ഓൾഡ് എക്സിക്യൂഷൻ ടൈം ഡിവൈഡഡ് ബൈ ന്യൂ എക്സിക്യൂഷൻ ടൈം ഓക്കെ ദാറ്റ് ഈസ് എക്സിക്യൂഷൻ ടൈം ഓൾഡ് ഡിവൈഡഡ് ബൈ എക്സിക്യൂഷൻ ടൈം ന്യൂ അതായത് ഈ ഇതാണ് ഇത് നമുക്ക് എങ്ങനെ കിട്ടുക ഇതാണ് ഓവറോൾ സ്പീഡപ്പ് ഇതാണ് ഓവറോൾ സ്പീഡപ്പിൻ്റെ അതായത് വൺ ബൈ ഓവറോൾ സ്പീഡപ്പാണ് ഇത് അതായത് എക്സിക്യൂഷൻ ടൈം ഓൾഡ് ഡിവൈഡഡ് ബൈ എക്സിക്യൂഷൻ ടൈം ന്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഈക്വൽ ടു ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഇതെന്ത് വരും വൺ ഡിവൈഡഡ് ബൈ വൺ മൈനസ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് പ്ലസ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് ഡിവൈഡഡ് ബൈ സ്പീഡപ്പ് എൻഹാൻസ്ഡ് ഓക്കെ സോ നമ്മൾ ഇങ്ങനെയാണ് ഓവറോൾ സ്പീഡപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം അതായത് നമുക്ക് ഓവറോൾ സ്പീഡപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് പ്രോബ്ലംസ് സോ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് ഓവറോൾ സ്പീഡപ്പ് കാൽക്കുലേറ്റ് ചെയ്യണം ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് വി മേക്ക് 90% ഓഫ് എ പ്രോഗ്രാം റൺസ് 10 times ഫാസ്റ്റ് ഓക്കെ സോ ഇഫ് വി മേക്ക് 90% ഓഫ് എ പ്രോഗ്രാം റൺസ് 10 times ഫാസ്റ്റ് ദെൻ കാൽക്കുലേറ്റ് ദ ഓവറോൾ സ്പീഡപ്പ് ഓക്കെ അപ്പോൾ എന്താ പറഞ്ഞത് 10 times ആണ് ഫാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര ടൈമാണ് 10 times അപ്പോൾ നമുക്കിതിന്ന് നമ്മൾ ഓവറോൾ സ്പീഡപ്പ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം വൺ ഡിവൈഡഡ് ബൈ വൺ മൈനസ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് പ്ലസ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് ഡിവൈഡഡ് ബൈ സ്പീഡപ്പ് എൻഹാൻസ്ഡ് സോ എത്രത്തോളം സ്പീഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് 10 times ആണ് സോ നമുക്ക് എന്ത് കിട്ടും സ്പീഡപ്പ് എൻഹാൻസ്ഡ് ഈസ് ഈക്വൾ ടു 10 ഓക്കെ ഇനി എന്താണ് 90 times ആണ് ഇഫ് യു മേക്ക് 90% ഓഫ് എ പ്രോഗ്രാം റൺസ് 90% ഓഫ് ദി പ്രോഗ്രാം ആണ് ഓക്കെ 90% എന്ന് പറയുമ്പോൾ 90 divided by 100 ഓക്കെ അപ്പോൾ എന്ത് വരും 0.9 സോ ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് ആണ് 0.9 എന്ന് പറയുന്നത് ഓക്കെ സ്പീഡ് അപ്പ് എൻഹാൻസ് എന്ന് പറയുന്നത് 10 ആണ് എത്ര ഫ്രാക്ഷനാണ് നമ്മൾ റൺ ഇഫ് യു മേക്ക് 90% ഓഫ് പ്രോഗ്രാം റൺ 90% ഓഫ് ദി പ്രോഗ്രാം ആണ് നമ്മൾ റൺ ചെയ്യുന്നത് സോ എത്ര ഫ്രാക്ഷനാണ് റൺ ചെയ്യുന്നത് 90% ദാറ്റ് ഈസ് 90 divided by 100 വിച്ച് ഈസ് ഈക്വൽ ടു 0.9 സോ ഫ്രാക്ഷൻ എൻഹാൻസ് ചെയ്തിരിക്കുന്നത് 0.9 ആണ് സ്പീഡപ്പ് എന്ന് പറഞ്ഞത് 10 times ഫാസ്റ്റർ ആണ് സോ സ്പീഡപ്പ് എന്ന് പറഞ്ഞത് 10 ആണ് സോ ഓവറോൾ സ്പീഡപ്പ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഓവറോൾ സ്പീഡപ്പ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഓവറോൾ സ്പീഡപ്പ് ഈസ് ഈക്വൽ ടു 1 divided by 1 minus എപ്പോഴും ഇക്വേഷൻ എഴുതിയിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ മാർക്ക് കിട്ടുള്ളൂ 1 minus ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് പ്ലസ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് ഡിവൈഡഡ് ബൈ സ്പീഡ് അപ്പ് എൻഹാൻസ്ഡ് ഓക്കെ വിച്ച് ഈസ് ഈക്വൾ ടു 1 divided by 1 minus 0.9 പ്ലസ് 0.9 divided by 10 സോ നമുക്ക് ആൻസർ കിട്ടും 5.26 ഓക്കെ സോ ഓവറോൾ സ്പീഡപ്പ് എന്ന് പറയണത് എന്താണ് 5.26 ആണ് സോ ഞാൻ നിങ്ങൾക്കൊരു രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ തരികയാണ് നിങ്ങൾക്ക് ഓവറോൾ സ്പീഡപ്പ് കാൽക്കുലേറ്റ് ചെയ്യണം 80% ഓഫ് ദി പ്രോഗ്രാം ആണ് റൺ ചെയ്യുന്നത് എത്ര ടൈംസ് ഫാസ്റ്ററാണ് 20% ഫാസ്റ്ററാണ് സോ 80% ഓഫ് ദി പ്രോഗ്രാം റൺസ് 20% ഫാസ്റ്റർ സോ ഞാൻ തന്നെ ചെയ്യാം ഓക്കെ സോ ഇവിടെ ഫ്രാക്ഷൻ എൻഹാൻസ് എന്ന് പറയുന്നത് 80% ആണ് ദാറ്റ് ഈസ് ഈക്വൾ ടു 80 divided by 100 വിച്ച് ഈസ് ഈക്വൾ ടു 0.8 ഇനി എന്താണ് 20% ഫാസ്റ്റർ ആണ് ഓക്കെ 20% ഫാസ്റ്റർ എന്ന് പറയുമ്പോൾ 20% അപ്പോൾ 100% അതായത് 20% എന്ന് പറയുമ്പോൾ എന്ത് വരും 120% എന്ന് വരും ദാറ്റ് ഈസ് ഈക്വൾ ടു 120 divided by 100 ദാറ്റ് ഈസ് ഈക്വൾ ടു എന്ത് കിട്ടും 1.2 സോ സ്പീഡപ്പ് എൻഹാൻസർ എന്ന് പറയുന്നത് 1.2
2 ആണ് സോ നമുക്ക് ഓവറോൾ സ്പീഡ് അപ്പ് എങ്ങനെ കിട്ടും ഓവറോൾ സ്പീഡ് അപ്പ് ഈസ് ഈക്വൽ ടു 1 - ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് ഡി പ്ലസ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് ഡിവൈഡഡ് ബൈ സ്പീഡ് അപ്പ് എൻഹാൻസ്ഡ് സോ എന്താ ആൻസർ കിട്ടും 1.153 20% കൂടുതലായിട്ട് റൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ടോട്ടൽ നമ്മൾ 100% റൺ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ 20% കൂടുകയാണ് അപ്പോൾ 120% അത് റൺ ചെയ്യണത് അതായത് 1/2 ഓക്കെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേറ്റ് ദ ഓവറോൾ സ്പീഡ് അപ്പ് യൂസിങ് അംദാൽസ് ലോ ഗിവൺ ദാറ്റ് എ ന്യൂ സി പി യു വിച്ച് ഈസ് 10 times ഫാസ്റ്റർ ദാൻ ദി ഒറിജിനൽ സോ സ്പീഡ് അപ്പ് എൻഹാൻസർ എന്ത് കിട്ടി 10 കിട്ടി ദാൻ ദി ഒറിജിനൽ 10 times ഫാസ്റ്റർ ദാൻ ദി ഒറിജിനൽ സി പി യു ഓക്കെ ഓൺ കമ്പ്യൂട്ടേഷൻ ആൻഡ് ഈസ് അഡീഷണലി ഇൻട്രൊഡ്യൂസ്ഡ് ദി ഒറിജിനൽ സി പി യു ഈസ് ബിസി വിത്ത് കമ്പ്യൂട്ടേഷൻസ് 40% ഓഫ് ടൈം ആൻഡ് ഐ ഒ വെയിറ്റ് ഈസ് 60% ഓക്കെ നമുക്ക് ഐ ഒ നമ്മുടെ അംദാൽസിൽ ഐ ഒ വെയിറ്റ് ഒന്നും നമ്മൾ നോക്കണേ ഇല്ല അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടെങ്കിലും ഇത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഇപ്പോൾ ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് എത്ര പറയണത് 40% ആണ് സോ ഫ്രാക്ഷൻ താഴെ എഴുതാൻ പാടുള്ളൂ കേട്ടോ എൻഹാൻസർ ഈസ് ഈക്വൽ ടു 0.4 സോ ഇത് വെച്ചിട്ട് നമുക്ക് ഓവറോൾ സ്പീഡ് അപ്പ് കാൽക്കുലേറ്റ് ഇവിടെ സോ സ്പീഡ് അപ്പ് ഓവറോൾ ഈസ് ഈക്വൾ ടു 1/1 - ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് പ്ലസ് ഫ്രാക്ഷൻ എൻഹാൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് അപ്പ് എൻഹാൻസ് സോ എന്ത് കിട്ടും 1.562 നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അതായത് 3 enhancements വിത്ത് ദി ഫോളോയിങ് സ്പീഡ് അപ്പ് ആർ പ്രൊപ്പോസ്ഡ് ഫോർ എ ന്യൂ ആർക്കിടെക്ചർ 3 enhancements തന്നിട്ടുണ്ട് അതായത് 3 enhancements ആണ് സ്പീഡ് അപ്പ് 1 ഫസ്റ്റ് എൻഹാൻസ്മെൻ്റ് ആണ് സ്പീഡ് അപ്പ് എൻഹാൻസ്ഡ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 സെക്കൻഡാണ് 20 ആൻഡ് തേർഡാണ് 15 ഓക്കെ ഇഫ് എൻഹാൻസ്മെൻറ്റ് 1 ആൻഡ് എൻഹാൻസ്മെൻറ്റ് 2 ആർ ഈച്ച് യൂസബിൾ ഫോർ 25% ഓഫ് ടൈം ദെൻ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടൈം മസ്റ്റ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ടൈം ഫ്രാക്ഷൻ ഓഫ് ടൈം മസ്റ്റ് എൻഹാൻസ്മെൻറ്റ് 3 be used to achieve an overall speed up of 10 appo overall speed up thannittunde rendu endana speed up moonu speed up enhanced thannittunde rendu fraction enhanced thannittunde namaku kandupidikkanda moonamathinte fraction enhanced kandupidikkanam okay appo namaku arayam overall speed up inde equation 1 divided by 1 minus fraction enhanced plus ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് ഫുള്ളായിട്ട് എഴുതണേ എഫ് ആർ എ സി എന്നൊന്നും എഴുതരുത് എക്സാമിന് ദെൻ ഡിവൈഡഡ് ബൈ സ്പീഡ് അപ്പ് എൻഹാൻസ്ഡ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് 3 machines തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് ഈക്വൾ ടു 1 - 1 - 3 fraction enhanced ഉണ്ട് അല്ലേ ഇത് ഇതിൻ്റെ അതായത് ഫസ്റ്റ് മെഷീൻ്റെ ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് FE1 എന്ന് എഴുതാം സെക്കൻഡിൻ്റെ FE2 എന്ന് എഴുതാം ദാറ്റ് ഈസ് 1 - എഫ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് 1 പ്ലസ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് 2 പ്ലസ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് 3 പ്ലസ് അതേപോലെ 3 fraction enhanced 3 speed up enhanced ഓക്കെ ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് 1 പ്ലസ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് 2 പ്ലസ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് 3 ഡിവൈഡഡ് ബൈ സ്പീഡ് അപ്പ് എൻഹാൻസ്ഡ് 3 ഓക്കെ അപ്പോൾ സ്പീഡ് അപ്പ് എൻഹാൻസ്ഡ് 1 പ്ലസ് സ്പീഡ് അപ്പ് എൻഹാൻസ്ഡ് 2 പ്ലസ് സ്പീഡ് അപ്പ് എൻഹാൻസ്ഡ് 3 സോറി ഇതിങ്ങനെ താഴത്തെ കേട്ടോ FE by SE1 പ്ലസ് FE2 by SE2 പ്ലസ് FE3 by SE3 ഓക്കെ സോ എന്ത് കിട്ടും 1 - 1 - ഫ്രാക്ഷൻ എൻഹാൻസ്മെൻറ്റ് 1 ഉം 2 ഉം 25% ആണ് സോ 0.25 + 0.25 + നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിരിക്കേണ്ടത് 3rd ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് ആണ് ഓക്കെ ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സോ FE3 കാൽക്കുലേറ്റ് ചെയ്യണം പ്ലസ് FE1 എത്ര പറഞ്ഞേക്കണ് പ്ലസ് FE1 എന്ന് പറയുന്നത് 0.25 - SE1 എന്ന് പറയുന്നത് സ്പീഡ് അപ്പ് എൻഹാൻസ്ഡ് 1 എന്ന് പറയുന്നത് 30 + 0.25 - 20 + FE3 - 50 ഓക്കെ അപ്പോൾ നമുക്ക് ഓവറോൾ സ്പീഡ് അപ്പ് എത്ര തന്നിരിക്കുന്നത് 10 തന്നിട്ടുണ്ട് ഓക്കെ ഇനി നമ്മളിതിനെ സോൾവ് ചെയ്യണം ഓക്കെ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1.25 + 0.25 + 0.25 എന്താ കിട്ടുക 0.25 + 0.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 സോ 0.5 + FE3 എന്ന് വരും ഓക്കെ അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും 10 = 60 അതായത് 30 20 15
ഓക്കേ ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 0.5 പ്ലസ് 0.75 പ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും 4 FE3 by 60 എന്ന് കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 60 divided by 30 minus 60 FE3 plus 1.25 plus 4 FE3 എന്ന് കിട്ടും. ഓക്കെ നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് FE3 വാല്യൂ എന്ന് പറയുന്നത് -25.25 divided by -56 എന്ന് കിട്ടും. T=0.45. ഓക്കെ സോ ഇതാണ് തേർഡ് ഫ്രാക്ഷൻ ആൻഡ് ഹാൻഡ്സ് അത് 45%. ഓക്കെ.